ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം 25th May 2025 യൂസഫിൻ്റെ ബർത്ത്ഡേ. അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ കുറച്ച് റെസിപ്പിയും അതേപോലെ കേക്കൊക്കെ കട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇത് യൂസഫിൻ്റെ 5th birthday ആണ്. അപ്പം തലേന്ന് രാത്രി വന്നിട്ടാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അന്ന് അഫ്ഗാനി ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളിയും ഒരു 5-6 പച്ചമുളക്, പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുക്കണം. അത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം അത് അരച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ മിക്സിയുടെ ചെറിയ ജാറില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ തൈരും കൂടെ ആഡ് ചെയ്തിട്ടാണ് അരക്കുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ജാറുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഒരു ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരക്കുക. അതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ഇതിന് കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഓർമ്മ വരുന്നത് അതിലേക്ക് മല്ലിയിലിടണം എന്നുള്ളത്. അപ്പം ഇതാ ഞാൻ മല്ലിയിലിടുന്നുണ്ട്. മല്ലിയിലിട്ടിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം. ആ അരച്ച പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ പിഴിയാം. എൻ്റെ കയ്യിലുള്ളത് വലിയൊരു നാരങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ അത് ഫുള്ളായിട്ടും പിഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽട്ടായിട്ടുള്ള ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടെ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ. അതൊരല്പം എടുത്തിട്ട് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അതൊരു 4-5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തിട്ട് ഈ ചിക്കന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ ഏറ്റവും വലിയ പണി ഈ ഒരു മാരിനേഷൻ മാത്രമാണ് കേട്ടോ. ഇതൊരു 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യണം. മാരിനേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കഷ്ണം ചാർക്കോൾ ഇതേപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് അല്പം ഓയിലും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കവർ ചെയ്ത് ഈ ഒരു പുകയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു പാർട്ടാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. റൊട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം മൈദയും അതേപോലെ ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളത്തിന് പകരം ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. റൊട്ടിക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് പുരട്ടി ഒരു സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം വെളിച്ചെണ്ണ ആരും ഉപയോഗിക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനിൽ നിന്ന് ഓരോരോ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സോളം ഒരു സൈഡും പിന്നെ മറ്റേ സൈഡും അതേപോലെ ഒരു 2-3 മിനിറ്റ് അത്ര മതി കേട്ടോ. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ കുറച്ച് സമയം കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ശരിക്കുള്ള അഫ്ഗാനി ചിക്കൻ്റെ കളറ് കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് കിട്ടില്ല. അപ്പോൾ ചിക്കനൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഈ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ ബാക്കിയുള്ളത്, അതും കൂടെ നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇപ്പോൾ ഇത് 20 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിച്ചിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് അല്പം ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ എൻ്റെത് കുറച്ചൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടൊരു ഗ്രീൻ കളറിൽ തന്നെയാണ് കേട്ടോ വരാം. നമ്മൾ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് മാഷ്ഡ് പൊട്ടാറ്റോയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു 3 പൊട്ടാറ്റോയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1/2 കിലോൻ്റെ മുകളിലോളം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് പീൽ ചെയ്ത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ പൊട്ടറ്റോ ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അല്പം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 25 ഗ്രാമോളം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ, ആ ഒരു ബട്ടർ മെൽട്ട് ആവാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഈ ഒരു പൊട്ടറ്റോയിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. അല്പം ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ അല്പം സാൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ മാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിതേപോലെ ചുട്ടെടുക്കാം. പൊട്ടറ്റോ മാഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്ര തിക്ക് വേണം എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബട്ടറും മിൽക്കും കൂടെയുള്ള ആ ഒരു ഇത് നമ്മളതിലേക്ക് ആവശ്യാനുസരണം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ റൊട്ടിയൊക്കെ നന്നായിട്ട് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. കാരണം പ്രത്യേകിച്ച് നമ്മളതിലേക്ക് മിൽക്കാണല്ലോ ആഡ് ചെയ്യുന്നത്, നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ ഇതാ നമ്മുടെ അഫ്ഗാനി ചിക്കനും മാഷ്ഡ് പൊട്ടാറ്റോയും അതേപോലെ റൊട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു റൊട്ടിയും ഈ ഒരു മാഷ്ഡ് പൊട്ടാറ്റോയും അഫ്ഗാനി ചിക്കനും ഭയങ്കര കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് നമുക്ക് ഡിന്നർ ടൈമിലൊക്കെ ഗസ്റ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണിത്. അഫ്ഗാനി ചിക്കൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇതൊരു മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ഇതിന് ടൈം എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ യൂസഫിൻ്റെ കേക്കും കൂടെ കട്ട് ചെയ്യാണ്. അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എനിക്ക് 100% ഷുവറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അഫ്ഗാനി ചിക്കനും ഒക്കെ ഇഷ്ടമാവും എന്നുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.